ഈ പ്രാവശ്യം മദ്രസയിൽ കുട്ടികൾക്ക് കൊടുക്കാനുള്ള സമ്മാനങ്ങളാണ് ഈ കാണുന്നത്. സ്റ്റഡി ടേബിളൊക്കെ ഉണ്ട്, രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കണേ. ഓക്കെ, അതായത് മദ്രസ പഠിക്കുന്ന കുട്ടികൾക്ക് മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് വേണ്ട പ്രോത്സാഹന സമ്മാനങ്ങൾ കൊടുക്കുക. പൊതുപരീക്ഷയിൽ പിന്നെ ഫസ്റ്റ് ക്ലാസ് നേടിയ കുട്ടികൾക്കുള്ള സമ്മാനങ്ങളാണത്. അപ്പോൾ അത് മാത്രമല്ല, മറ്റുള്ള കുട്ടികൾക്കുള്ള ഒരുപാട് സമ്മാനങ്ങൾ മദ്രസയിലെ പരിപാടികൾക്കും മാർക്കിനൊക്കെ ഉള്ള ഒരുപാട് നിരവധി അനവധി സമ്മാനങ്ങൾ വേറെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടോപ്പ് പ്ലസ് വാങ്ങിയ രണ്ട് കുട്ടികൾക്കുള്ള സൈക്കിളാണ് ആ പിറകിൽ നിങ്ങൾ കാണുന്നത്. സൈക്കിൾ മാത്രമല്ല, അതിൻ്റെ കൂടെ ഇഷ്ടം പോലെ സമ്മാനങ്ങൾ വേറെയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ എന്താണ് ഫുഡ് വൗച്ചറുകളുണ്ട്, വേറെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതെല്ലാം തന്നെ വേറെ ഒരുപാട് സമ്മാനങ്ങളുണ്ട്. ഇതൊക്കെ ടോപ്പ് പ്ലസ് വാങ്ങിയ രണ്ട് കുട്ടികൾക്ക് വാങ്ങിയിട്ടുള്ള അങ്ങനെ നിരവധി അനവധി ഇഷ്ടം പോലെ സമ്മാനങ്ങൾ, പിന്നെ ഒരുപാട് കിറ്റുകൾ, ഒരുപാട് സമ്മാനങ്ങളുണ്ട്. ഇപ്രാവശ്യം കുട്ടികൾക്ക് പ്രചോദനമാവണം. മറ്റുള്ള ഇത് കണ്ടിട്ട് മറ്റുള്ള കുട്ടികൾ പഠിത്തത്തിൽ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. അജാതി വെറൈറ്റി സാധനങ്ങളാണ്, സമ്മാനങ്ങളാണ് ഇപ്രാവശ്യം നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഒരാഴ്ചയായി ഒരു വീഡിയോ ഇട്ടിട്ട്, ഒരു വ്ളോഗ് ഇട്ടിട്ട്, കാരണം സമയം ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ പിറകിലായിരുന്നു, കാരണം നമ്മളെ മദ്രസിൻ്റെ പരിസരമൊക്കെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ക്ലീൻ ആക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റിയാണ് നമ്മളെ മദ്രസിൻ്റെ പരിസരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭയങ്കര വെറൈറ്റി സ്ഥലമാണ്. അത് ക്ലീൻ ആക്കാനൊരു ടാസ്ക്കാണ്. ഫുള്ള് പുല്ലും ചണ്ടിയും നിറഞ്ഞിരിക്കുന്ന സ്ഥലം ദാ ഈ കാണുന്ന ഈ കോളത്തിലേക്കാണ് മാറ്റണം എന്നുണ്ടെങ്കിൽ കുറച്ച് പണിയുണ്ട്. അപ്പം അതിൻ്റെ പിന്നിലൊക്കെ ആയിരുന്നു കുറേ പരിപാടികൾ. പിന്നെ അതേപോലെ തന്നെ മാല ബൾബ് ലൈറ്റ് രാത്രിയിലേക്ക് വേണ്ടിയുള്ള മാല ബൾബ് കെട്ടുക, രാത്രി 3 മണി വരെ 4 മണി വരെയൊക്കെ ഇരുന്ന് ഉറക്കം വെച്ചിട്ട്, ഇതൊക്കെ ആയിരുന്നു പരിപാടി. കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ വരാത്തതിൻ്റെ കാരണം ഇത് തന്നെയാണ്. ഇതിൻ്റെ പിന്നിലങ്ങോട്ട് കൂടിയിട്ട് ഈ സമ്മാനങ്ങൾ അറേഞ്ച് ചെയ്യുക, ഈ ഡെക്കറേഷൻസ് ചെയ്യുക, സ്റ്റേജും ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അതൊക്കെ അറേഞ്ച് ചെയ്ത് സെറ്റാക്കുന്ന ഒരു പരിപാടിയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പിന്നെ കുട്ടികളുടെ കലാവിരുദ്ധാട്ടാ, നല്ല അടിപൊളിയായിട്ടുണ്ട്, കാണാൻ ലുക്കുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ മദ്രസിൻ്റെ പുറത്തും അതേപോലെ കുട്ടികൾ പരിപാടി അവതരിപ്പിക്കുന്ന സ്റ്റേജിലേക്ക് പോകുന്ന വഴികളൊക്കെ നമ്മൾ വളരെ മനോഹരമായിട്ട് ലൈറ്റൊക്കെ വെച്ച് അവർക്കൊരു ആവേശമാക്കി കൊടുത്തിട്ടുണ്ട്. അതൊരു രസമാണ്, നമ്മൾ ചെറുപ്പം മുതലേ കണ്ടുവരുന്ന ഒരു സംഗതിയല്ലേ. അപ്പോൾ അത് ഓരോ കൊല്ലവും ഇങ്ങനെ ചെയ്യുമ്പം ആ മദ്രസയിൽ വരുന്ന കുട്ടികൾക്കും ഒരു രസമാണ്, ഒരു ആവേശമാണ്, അതേപോലെ നമുക്കും ഒക്കെ ഒരു ആവേശമാണ്. നബിദിനല്ലേ, അത് ആഘോഷിക്കുക എന്ന് പറഞ്ഞു നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് വരുന്നൊരു സംഗതിയാണല്ലോ. സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ പിന്നെ 2-3 മിനിറ്റ് കാണാനുള്ള സാധനം ഉണ്ടാവുള്ളൂ, പക്ഷേ ഈ പരിപാടി തുടങ്ങിയിട്ട് ഒരാഴ്ച ആയിക്കണേ. ഓരോ തലക്കുന്ന് ഓരോന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയായിരുന്നു. പിന്നെ രണ്ടാമത്തെ ദിവസം പിന്നെ ഞങ്ങൾക്ക് സമ്മാനം, ഞങ്ങൾ ഒരാഴ്ച ആയിട്ട് സമ്മാനം കളക്ട് ചെയ്യലായിരുന്നു പണി. രണ്ടാമത്തെ ഈ പരിപാടീൻ്റെ തൊട്ട് 2 ദിവസം മുമ്പ് ഈ സമ്മാനം പാക്കിംഗ് ആയിരുന്നു പണി. അതൊക്കെ ബമ്പ ടാസ്ക്കാണ്, കാരണം 1-ഓ 2-ഓ അല്ല, 500-600 സമ്മാനങ്ങളുണ്ട്. ഇതെല്ലാം ഇരുന്ന് പാക്ക് ചെയ്യുക എന്ന് പറയുന്നത് വമ്പ ടാസ്ക്കാണ്. നല്ല രീതിയിൽ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള നല്ല കിഡിലെ സാധനങ്ങൾ ഞങ്ങൾ കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ളു. പഠിത്തത്തിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല. പിന്നെ പിറ്റേന്ന് തലേന്ന് പിന്നെ ചോറ് വെക്കലാണല്ലോ. അതായത് 5 കിൻ്റല് അരി, അതേപോലെ 5 കിൻ്റല് ഇറച്ചി ബീഫ്, ഇതിൽ അതുകൊണ്ടുള്ള ചോറ്. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് റാലി, നമ്മളെ ജാഥ. ജാഥ ഒരു രസം തന്നെയായിരുന്നു. നമ്മൾ നമ്മളൊക്കെ ആവേശമൊക്കെ കണ്ടിട്ടാണ് തോന്നുന്നുണ്ട്, കുറച്ച് ആളുകളൊന്നുമല്ല അവിടെ, 100 കണക്കിന് ആളുകൾ വന്നിട്ടുണ്ട് ഇത് കാണാനും. കാണാൻ വന്ന ആളുകളുണ്ട്, അതേപോലെ റാലിയിൽ പങ്കെടുക്കാൻ വന്ന ആളുകളുണ്ട്. നമ്മളെ ഈ ആവേശവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് തോന്നുന്നുണ്ട്, എന്താ പറയുക, കുട്ടികളെ ഡബിള് പാരൻസ് ഉണ്ട്, പാരൻസിൻ്റെ ഡബിള് പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്. മാരകമായിരുന്നു, ഇഷ്ടം പോലെ ആളുകൾ, വമ്പം വിജയമായിരുന്നു. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ആളുകൾ, ഭയങ്കര ആളുകൾ നമ്മളെ മദ്രസയിൽ സാധാരണ ഉണ്ടാവുന്നതിനേക്കാളും എത്രയോ കൂടുതൽ ആളുകൾ ഇപ്രാവശ്യം നമ്മളെ ജാഥയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. കുട്ടികൾ മാത്രമല്ല, പൂർവ്വ വിദ്യാർത്ഥികളും പേരൻസും ഒരുപാട് എല്ലാവരും കട്ടക്ക് കൂടെ നിന്നിട്ടുണ്ട്. ഇപ്രാവശ്യം എല്ലാവർക്കും ഭയങ്കര ആവേശമായിരുന്നു. ഒരു രസമാണ് ഇങ്ങനെ വരി നിൽക്കുക, മിഠായി വാങ്ങുക, തിന്നുക, ജ്യൂസ് കുടിക്കുക, പായസം കുടിക്കുക, ഒരു രസമാണ്. ഇജ്ജ് പാടി പോലും മുട്ടും എന്ന് പറഞ്ഞേ, മൈക്കില്ല, പാട്ടില്ലാത്തോണ്ട് ധൈര്യം പഠിക്കോ. ഒരു ജനത നമ്മെ ജനത്തൂറ കൊത്തി.
പിന്നെ ജാഥ കഴിഞ്ഞിട്ട് പിന്നെ ചെമ്പ് പൊട്ടിക്കലാണ്. 10-12 ചെമ്പുകൾ ഇങ്ങനെ നിരത്തി വെച്ചിക്കല്ലേ ബീഫ് ബിരിയാണി, അതങ്ങോട്ട് പൊട്ടിച്ച് ആണ്ട് പാക്കറ്റാക്കി. ഊ, അത് വേറൊരു വൈബ്. പാക്കറ്റൊക്കെ എന്ന് പറഞ്ഞാൽ 1-2 പാക്കറ്റ് അല്ല, 10-450 പാക്കറ്റ്. നമ്മളെ ഇവിടെയുള്ള എല്ലാ വീട്ടിലേക്കുള്ള പാക്കറ്റുകൾ. പാക്കറ്റാക്കൽ മാത്രമല്ല, നല്ല കനത്തിൽ നല്ല സെറ്റാക്കി, എന്താ പറയുക, ഒരു വീട്ടിൽ ഉച്ചക്കും പിന്നെ എന്താ പറയുക രാത്രിയും കഴിക്കാനുള്ള ചോറ്, അത്രയും ഇറച്ചി. അത് ഓരോ കിറ്റിനും നമ്മൾ കൊടുത്തിട്ടുണ്ട്, ആർക്കും കുറവ് വരാൻ പാടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറമെ അവിടെ വരുന്ന ആളുകൾക്ക്, ചോറ് വാങ്ങാൻ വരുന്ന ആളുകൾക്ക് ബൊഫെ സിസ്റ്റം, അവിടെ നിന്ന് നമുക്ക് ഫുഡും കൊടുത്തിട്ടുണ്ട്. അവർ ഇവിടെ വന്നിട്ട് ചോറ് വാങ്ങിയിട്ട് ജസ്റ്റ് അങ്ങോട്ട് പോയിട്ട് പോകാനുള്ള ഒരു സെറ്റപ്പ് അല്ല നമ്മൾ ഇപ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. ചോറ് ടോക്കൺ വന്ന് തന്നിട്ട് ചോറ് വാങ്ങുക, അതേപോലെ തന്നെ അതിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് ചോറ് വേണ്ടവർക്ക് നല്ല ബീഫ് ബിരിയാണി അവിടെ ഇരുന്ന് ആർക്ക് വേണമെങ്കിലും വന്നിട്ട് പള്ളറച്ച് തട്ടാം. ആ ഒരു സെറ്റപ്പും കൂടി ഇപ്രാവശ്യം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും കിടിലനായിരുന്നു, കൂടെ വെള്ളവും പായസവും കാര്യങ്ങളും അത് വേറെയും.